ഗുഡ് മോർണിംഗ് എവരി വൺ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആക്ടിവിറ്റി വൺ, ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളൊരു പ്രവൃത്തിയാണ് പറയുന്നത്. കൂട്ടുകാരെ, ഇവിടെ നോട്ട്സായിട്ട് തരാൻ പറ്റില്ല ഈ ആക്ടിവിറ്റി. കുറച്ച് വാക്കുകൾ പാഠഭാഗത്തിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് ആ വാക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു കുട്ടി, രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇത് ചെയ്യാം. അപ്പുറത്ത് നിൽക്കുന്ന കുട്ടി ഈ കുട്ടി കാണിക്കുന്ന ആക്ഷനിൽ നിന്നും ആ വേർഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ മുമ്പിലേക്ക് ഒരു കുട്ടിയെ വരുത്തി ആ വാക്ക് ഒന്ന് ആക്ട് ചെയ്യാൻ പറയാം. ആ കുട്ടി ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് മറ്റു കുട്ടികൾ അത് ഗസ് ചെയ്ത് ഏതാണ് വേർഡ് എന്ന് കണ്ടെത്തുന്ന ആക്ടിവിറ്റിയാണ് ഒന്നാമത്തെ. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ്, ദേ വിൽ ബി ദ വിന്നേഴ്സ്. കൂട്ടുകാർക്ക് അത് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, കൂട്ടുകാരത് കൃത്യമായി പറയുകയാണെങ്കിൽ അവരായിരിക്കും വിന്നേഴ്സ്. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ്, യു വിൽ ബി ദ വിന്നർ. അവർക്കത് കിട്ടിയില്ലെങ്കിൽ ഈ കുട്ടിയായിരിക്കും, ആക്ട് ചെയ്ത കുട്ടിയായിരിക്കും വിന്നർ എന്നാണ് ആ ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്കാമ്പർ എന്നുള്ള വാക്കാണ് എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആ സ്കാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റൺ വിത്ത് ക്വിക്ക് ലൈറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഗ്ലോസറിയിൽ എന്നെ കൊടുത്തിട്ടുണ്ട്. ഓടുകയാണ്, പക്ഷേ എന്താണ് ഈ കാല് കരടിയൊക്കെ എങ്ങനെ ഓടുക? കാലെടുത്ത് വെച്ച് എടുത്ത് വെച്ച് അല്ലേ. ഈ കുട്ടികൾ കാണുന്ന ഒരു കാർട്ടൂണാണ് മാഷ ആൻഡ് ദ ബെയർ. അപ്പോൾ അതിൽ ബെയർ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ ഒരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അത് സ്കാമ്പർ എന്നുള്ള വേർഡാണ് എന്ന് നമുക്ക് എന്താണ് ഗസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വൈപ്പ്, വൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്ലീൻ ബൈ റബ്ബിങ്, തുടച്ച് ക്ലീൻ ആക്കുന്നതിനെയാണ് വൈപ്പ്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ കാണിക്കാം. റാപ്പ്, റാപ്പ് എന്ന് പറഞ്ഞാൽ പൊതിയുക എന്നാണ്. അപ്പോൾ സ്വിങ്, സ്വിങ് മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പോൾ സ്വിങ് എന്താണ്, അതും നമുക്ക് ആക്ഷനിലൂടെ കാണിച്ച് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്ന വേർഡ്സാണ്. ലുക്ക് അറ്റ് ദ സെക്കൻഡ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി ടു, യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി. ഹാവ് ഇൻ യു ഇൻ ദ സ്റ്റോറി ജസ്റ്റ് റെക്കോൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. സം ഓഫ് ഹീസ് ഫീലിങ്സ് ആർ ഗിവൻ ബിലോ ഇൻ കോളം എ. മാച്ച് ദം വിത്ത് ദ സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളം ബി. ഇമോജികൾ ഒരുപാട് ഉപയോഗിക്കുന്ന കാലഘട്ടമാണിത്. അപ്പോൾ ഈ ചാപ്റ്റർ വായിച്ചു. ഈ കഥയിൽ നിന്നും ചെസ്റ്റർ റക്കൂൺ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ കുറച്ച് ഫീലിങ്സ് ഇതിൽ കൊടുത്തിരിക്കുകയാണ്. ആ ഫീലിങ്സുമായി ബന്ധപ്പെട്ട ഇമോജി വെച്ചിട്ട് ആ രണ്ട് കോളത്തെ മാച്ച് ചെയ്യണമെന്നാണ് ആക്ടിവിറ്റി ടൂവിൽ പറയുന്നത്. ചെസ്റ്റേഴ്സ് ഫീലിങ്സ് ഒരു സൈഡിലും ഇമോജീസ് രണ്ടാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നു. നോക്കുക കൂട്ടുകാരെ, വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. ഒരുപാട് കൂട്ടുകാരെ, പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ ചെസ്റ്റർ എന്തായിരിക്കും? ചെസ്റ്റർ വിൽ ബി ഹാപ്പി അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഇമോജിയാണ് ഇതിന് ആപ്റ്റ് ആവുക. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. പുതിയൊരു സ്കൂളിൽ ചെന്ന് അവിടുത്തെ കൂട്ടുകാരെയും അവിടുത്തെ കുട്ടികളെയും അധ്യാപകരെയൊക്കെ പേടിയാണെങ്കിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും കൂട്ടുകാരെ? അത് ആദ്യം തന്നിരിക്കുന്ന എക്സ്പ്രഷൻ തന്നെ, ഒരു പേടിയായിരിക്കും അല്ലേ. വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. സ്കൂളിൽ പോകാനായിട്ട് അമ്മ നിർബന്ധിക്കുമ്പോൾ നമുക്ക് എന്താവും? വിഷമാവും. ലാസ്റ്റ് വന്നിരിക്കുന്ന ഇമോജി കരയുന്ന ഇമോജി കണ്ട, അപ്പോൾ അതാണ് മൂന്നാമത്തേതുമായിട്ട് വരിക. വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്, അമ്മയുടെ ഉമ്മ ലഭിക്കുമ്പോൾ കുട്ടി എന്തായിരിക്കും? കുട്ടിയുടെ കണ്ണുകൾ എന്താണ്, സ്നേഹം കൊണ്ട് നിറയും. അപ്പോൾ നാലാമത്തെ നമ്മുടെ ഫീലിങ്സിൻ്റെ ഇമോജി ആയിട്ട് വരുന്നത് റൈറ്റ് സൈഡ് കോളത്തിലെ മൂന്നാമത്തെ ഇമോജിയാണ്. അടുത്ത ആക്ടിവിറ്റി നോക്കൂ കൂട്ടുകാരെ. ആർട്ട് ഗാലറി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദ കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ ദ പീസ് ഓഫ് പേപ്പർ. അപ്പോൾ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് കൈ നമ്മൾ ട്രേസ് ചെയ്ത് വരയ്ക്കാറില്ലേ, കൈ വെച്ചിട്ട് വരയ്ക്കുന്നത്, അങ്ങനെ വരച്ചിട്ട് ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലവ്ഡ് വൺസ്. അതിലൊരു മെസ്സേജ് എഴുതുക. എന്ത് മെസ്സേജാണ്? ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലവ്ഡ് വൺസ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ പാരൻസ് തന്നെ അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സപ്പോർട്ടും സ്നേഹവും ലഭിക്കുന്ന തരത്തിൽ, അത് കാണിക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് എഴുതുക. കളർ ഓർ പെയിൻറ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. അത് കളർ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കുക. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിലൊരു എക്സിബിഷൻ സംഘടിപ്പിക്കാം എന്നും കൂടിയാണ് ആക്ടിവിറ്റി 3 പറയുന്നത്.
അപ്പോൾ നിങ്ങളെല്ലാവരും അവനവൻ്റെ കൈകൾ വരച്ചിട്ട് നല്ല മെസ്സേജുകൾ അതിലെഴുതാം. പാരൻസിൻ്റെ കെയറും ലവും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. അതിലേതെങ്കിലുമൊക്കെ മെസ്സേജ് എഴുതി ആ കൈനെ ഭംഗിയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിബിഷൻ സംഘടിപ്പിക്കാവുന്നതാണ്. ആക്ടിവിറ്റി 4. സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ചാപ്റ്ററിൻ്റെ ഒരു സ്റ്റോറിയുടെ ഇവൻറ്റ്സ് ജംബിൾഡ് ഓർഡറിൽ തന്നിട്ട് അത് കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട്. ഇവിടെ അങ്ങനെ തന്നെ തന്നിരിക്കുന്നു, 5 സെൻറ്റൻസുകളായിട്ടാണ് തന്നിരിക്കുന്നത്, അത് കറക്റ്റ് ഓർഡറിൽ എഴുതണം. മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അമ്മ പറയുന്നുണ്ട് ഒരു സീക്രട്ട് ഷെയർ ചെയ്യാനുണ്ട്. ചെസ്റ്റ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ആൻഡ് കിസ്ഡ് ഹർ പാം. ചെസ്റ്റ അമ്മയുടെ കൈ പിടിച്ച് ഉമ്മ വെക്കുന്നു. അതൊക്കെ ലാസ്റ്റാണ് അല്ലേ. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹീ ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. ആ ഇതാണ് ഒന്നാമത്തെ. ചെസ്റ്റർ അമ്മയോട് പറയണു എന്താണ് എനിക്ക് സ്കൂളിൽ പോകണ്ട. ചെസ്റ്റർ ഡാൻസ് ഈസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ചഡ്. അമ്മ നോക്കിക്കുമ്പോൾ നൃത്തം ചെയ്ത് സ്കൂളിലേക്ക് പോകുന്ന ചെസ്റ്റർ, അത് ലാസ്റ്റ് അല്ലേ ഇവൻ്റ്. മിസ് റക്കൂൺ കിസ് ടു ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അമ്മ കുട്ടിയുടെ കയ്യിൽ ഉമ്മ വെക്കുന്നു. അപ്പോൾ ഈ ഇവൻസിനെ കറക്റ്റ് ഓർഡറിലാക്കിയിരിക്കുന്നത് നോക്കുക കേട്ടോ. ഇവിടെ മൂന്നാമത്തെ സെൻറ്റൻസ് ഒന്നാമത്തെ പോയിൻ്റാണ്, ആദ്യത്തെ സെൻറ്റൻസ് രണ്ടാമത്തെ പോയിൻ്റാണ്, ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് മൂന്നാമത്തെ പോയിൻ്റാണ്, രണ്ടാമത് തന്നിരിക്കുന്ന സെൻറ്റൻസ് നാലാമത്തെ പോയിൻറ്റും, നാലാമത് തന്നിരിക്കുന്ന സെൻറ്റൻസ് അഞ്ചാമത്തെ പോയിൻറ്റുമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 5 ആണ്. ചെസ്റ്റർ റക്കൂൺ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ ഹിസ് മദർ കമ്പൽസ് ഹിം. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ ദറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. അപ്പോൾ ചെസ്റ്റർ റക്കൂണിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, അമ്മയാണെങ്കിൽ കമ്പൽ ചെയ്യുന്നു, നിർബന്ധിക്കുന്നു. അപ്പോൾ ഇവിടെ അമ്മയും മകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വി ഹാവ് ടു പ്രിപ്പയർ. അപ്പോൾ ആ കോൺവെർസേഷൻ കൂട്ടുകാരൊന്ന് നോക്കിയേ. ചെസ്റ്റർ പറയാണ് മാ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മ എനിക്ക് സ്കൂളിൽ പോകണ്ട, അത് അവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം കൂട്ടുകാർ നോക്കിയേ. മദർ പറയാണ് കേട്ടോ വാട്ട് ഈസ് ദ റീസൺ മൈ സൺ, എന്താ പറ്റി എന്താ കാരണം മോനെ. അപ്പോൾ ചെസ്റ്റർ പറയാണ് ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, എനിക്ക് വീട്ടിൽ തന്നെ അമ്മയോടൊപ്പം ഇരുന്നാൽ മതി. അപ്പോൾ അമ്മ പറയാണ് സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡിസ്ലൈക്ക്. ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരൂ കേട്ടോ എന്ന് അമ്മ പറയുമ്പോൾ ചെസ്റ്റർ പറയാണ് പ്ലീസ് മാ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ. അമ്മ എനിക്ക് പോകണ്ട. അപ്പോൾ അമ്മ പറയാണ് ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോൻ എന്താ തോന്നണേന്ന്. ബട്ട് സ്കൂൾ ഇസ് ഇമ്പോർട്ടൻ്റ്, പക്ഷേ സ്കൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്, സ്കൂളിൽ പോകേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചെസ്റ്റർ പറയാണ് ബട്ട് മോം ഐ എം ജസ്റ്റ് നോട്ട് ഇൻ ദാറ്റ് മൂഡ്. പക്ഷേ അമ്മ എനിക്ക് സ്കൂളിൽ പോകാനുള്ള തോന്നണില്ല, എനിക്ക് സ്കൂളിൽ പോകാനുള്ള മൂഡിലല്ല ഞാൻ. മദർ ഐ ഹാവ് എ വണ്ടർഫുൾ സീക്രട്ട് വിത്ത് മീ. ആ എൻ്റെ കയ്യിൽ നല്ലൊരു രഹസ്യമുണ്ട്, മേ ഷെയർ വിത്ത് യു, ഞാൻ നിനക്കത് തരട്ടെ. അപ്പോൾ ചെസ്റ്റർ ചോദിക്കുകയാണ് സീക്രട്ട് വാട്ട് ഈസ് ദാറ്റ്, രഹസ്യമോ എന്താണത്. മദർ ദിസ് കിസ്സിങ് ഹാൻഡ് ഈസ് ദി സീക്രട്ട് ഇയർ. അമ്മ ഉമ്മ വെച്ചുല്ലേ, എന്നിട്ട് അമ്മ പറയുകയാണ് ഈ കിസ്സിങ് ഹാൻഡാണ് ആ സീക്രട്ട് മകനെ എന്ന് പറയുന്നിടത്ത് കോൺവെർസേഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അത്രയും എക്സ്ചേഞ്ചസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അടുത്തത് നോക്കൂ, ആക്ടിവിറ്റി 6. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദി ഓഫീസ് ഓഫ് ദ സ്കൂൾ. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്, ഹിയർ ഇസ് വാട്ട് ഹീ സീസ്, ഡിസ്ക്രൈബ് ഇറ്റ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനാണ്, പിക്ചർ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു ചിത്രം അവിടെ തന്നിരിക്കുന്നത് കണ്ടോ കൂട്ടുകാർ. ചെസ്റ്റർ അമ്മയോടൊപ്പം സ്കൂളിൽ പോകുന്നു, അവൻ ചുറ്റും കണ്ണോടിക്കുന്നു, അവൻ കാണുന്ന കാര്യങ്ങളൊക്കെ പിക്ചർ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതണം. അപ്പോൾ ഈ പിക്ചറിൽ നോക്കിയിട്ട് അവൻ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ ആൻ ഓഫീസ് റൂം അവർ സ്കൂൾ. സ്കൂളിൻ്റെ ഓഫീസ് റൂമാണ് നമ്മൾ കാണുന്നത്. ഹെഡ് മാസ്റ്റേഴ്സ് വെൽക്കമിങ് ചെസ്റ്റർ റക്കൂൺ ആൻഡ് ഹിസ് മദർ. ചെസ്റ്ററിനെ അമ്മേനെയും ഹെഡ് മാസ്റ്റർ വെൽക്കം ചെയ്യുന്നു. ആ ടീച്ചർ സ്റ്റാൻഡിങ് നിയർ ദ ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്ററിന് തൊട്ടടുത്ത് തന്നെ ഒരു ടീച്ചർ നിൽക്കുന്നുണ്ട് അല്ലേ. സം ടീച്ചേഴ്സ് ആർ ഓൾസോ സിറ്റിംഗ് ഇൻ ദ സ്റ്റാഫ് റൂം. ആ സ്റ്റാഫ് റൂമിലും മറ്റ് ടീച്ചേഴ്സ് അപ്പുറത്തിരിക്കുന്ന കണ്ടോ. ദർ ഇസ് എ ഫാൻ ഹാങ്ങിങ്, മുകളിലൊരു ഫാൻ ഉണ്ട്. എ ക്ലോക്ക് ആൻഡ് എ കലണ്ടർ ഓൾസോ ക്യാൻ ബി സീൻ. ഒരു ക്ലോക്കും കലണ്ടറൊക്കെ അവിടെ കണ്ടോ കൂട്ടുകാർ. ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ദ നെയിം ഓഫ് ദ സ്കൂൾ ഇസ് എ ബി സി സ്കൂൾ. അവിടെ സ്കൂളിന് പേര് എഴുതി വെച്ചിട്ടുണ്ട് എ ബി സി സ്കൂൾ എന്നാണ്. ദർ ഇസ് എ ബ്യൂട്ടിഫുൾ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ. ഫ്ലോറിലൊരു നല്ല മനോഹരമായ കാർപ്പറ്റ് കിടക്കുന്നുണ്ട്, തറയിലൊരു നല്ല കാർപ്പറ്റ് കിടക്കുന്നുണ്ട്.
വേസ്റ്റ് ബിൻ ഇസ് ഓൾസോ ദ നിയർ ബൈ ദ ടേബിൾ ഓഫ് ദ എച്ച് എം. എച്ച് എമ്മിൻ്റെ ടേബിളിൻ്റെ അടുത്തൊരു വേസ്റ്റ് ബിൻ കാണാം. ചെസ്റ്റ് ആൻഡ് ഹിസ് മദർ ആർ ഈഗർലി ലിസണിങ് ടു ദ ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്റർ എന്തോ കാര്യമായിട്ട് കൈയൊക്കെ ഉയർത്തി, കയ്യിൽ പാനിക്ക് ഉണ്ടല്ലേ, അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ആര്, ചെസ്റ്ററും ചെസ്റ്ററിൻ്റെ അമ്മയും. അടുത്ത ആക്ടിവിറ്റി, ആക്ടിവിറ്റി 7. ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. ചെസ്റ്റർ ക്ലാസ്സിലേക്ക് വന്നിട്ട് ആദ്യത്തെ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കൂട്ടുകാരെയൊക്കെ കണ്ടില്ലേ അവിടെ. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. ടീച്ചർ വന്നിട്ട് ടീച്ചറെ പരിചയപ്പെടുത്തുന്നു. ഷീ ആസ് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ്. എന്നിട്ട് എന്താണ്, ടീച്ചർ എല്ലാവരോടും സ്വയം പരിചയപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. ജസ്റ്റ് സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. ജസ്റ്റ് ആദ്യം തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എണീറ്റിട്ട് ജസ്റ്ററിനെ കുറിച്ച് പറയാണ്. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ കൂട്ടുകാരെ ഈ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്, സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ചെസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ ചെസ്റ്റർ പറയുന്ന ചെസ്റ്ററിൻ്റെ കാര്യങ്ങളുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ കാര്യങ്ങൾ വെച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനായി. ചെസ്റ്റർ പറയാണ് കേട്ടോ, മൈസെൽഫ്, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ചെസ്റ്റർ റക്കൂൺ. ഞാൻ ചെസ്റ്റർ റക്കൂണാണ്. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്, ഞാൻ കാട്ടിൽ നിന്നാണ് വരുന്നത്. മൈ ഫാദർ ഇസ് മിസ്റ്റർ റക്കൂൺ. മൈ മദർ ഇസ് ചൽസ റക്കൂൺ. ഐ ലവ് മൈ പാരൻസ്. എനിക്ക് പാരൻസിന് ഇഷ്ടമാണ്. ആദ്യം പാരൻസിൻ്റെ പേരുകൾ പറഞ്ഞു. എനിക്കെൻ്റെ മാതാപിതാക്കളെ വലിയ ഇഷ്ടമാണ്. പിന്നെ ആളുടെ ഹോബീസ് പറയണം. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. അപ്പോൾ ഇവിടെ കൂട്ടുകാരുടെ ഹോബീസ് പറയണം. ഞാൻ കുറച്ച് ഹോബീസ് എഴുതിയിട്ടുണ്ട്. അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്ക് ഇവിടുന്ന് നല്ല കൂട്ടുകാരെ കിട്ടണമെന്നാണ് ആഗ്രഹം എന്നുള്ളൊരു സെൻറ്റൻസും കൂടെ അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതും കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ക്ലാസ്മേറ്റ്സ്, ഗുഡ് മോർണിംഗ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ എന്തെങ്കിലും പറയാം. പിന്നെ അയാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതുക. പിന്നെ അയാം കമ്മിങ് ഫ്രം, അയാം ഫ്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്ഥലപ്പേര് എഴുതുക. പ്ലേസ് നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പേര് എഴുതുക, നിങ്ങളുടെ സ്ഥലപ്പേര് എഴുതുക. പിന്നെ മൈ ഫാദർ, അച്ഛൻ്റെ പേര് എഴുതുക. മൈ മദർ, അമ്മയുടെ പേര് എഴുതുക. ഐ ലവ് മൈ പാരൻസ് എഴുതുക. ഐ ലൈക്ക്, പിന്നെ ഹോബീസൊക്കെ എഴുതുക. അവിടെ തന്നിരിക്കുന്ന അല്ലാണ്ടുള്ള ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതുക. പിന്നെ എന്താണ് എനിക്ക് ഇഷ്ടമാണ്, ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ എന്നും കൂടെ എഴുതി ചേർത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പൂർത്തിയാക്കുക. ആക്ടിവിറ്റി 8 നോക്കാം. വെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ റീച്ച് സ്കൂൾ, ദേ ഹാപ്പൻ ടു സീ എ നോട്ടീസ് ബോർഡ്. ലെറ്റ് അസ് റീഡ് ദ നോട്ടീസ്. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ ചെസ്റ്റർ അമ്മ ഒരു നോട്ടീസ് ബോർഡ് കണ്ടു. ആ നോട്ടീസ് ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടുകാർ. ഒന്ന് ഡൂസും ഒന്ന് ഡോൺസും ആണ്. ഡൂസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഡോൺസ് ചെയ്യരുതാത്ത കാര്യങ്ങൾ. നോട്ടീസ് ബോർഡിനെ രണ്ടായി തിരിച്ചിട്ട് ആ ഡൂസും ഡോൺസും എഴുതിയിരിക്കുന്നത് കണ്ടോ. ഡൂസ് നോക്കി, അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി, മുടങ്ങാണ്ട് സ്കൂളിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ, ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പാലിക്കണം. ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. കംപ്ലീറ്റ് ദി അസൈൻമെൻറ്റ്സ് ഇൻ ടൈം, കറക്റ്റ് സമയത്ത് തന്നെ. അല്ല, എല്ലാ ദിവസവും ഹോംവർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. നോട്ട് ബുക്ക് കൃത്യമായി എഴുതണം. അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് പഠിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, കറക്റ്റ് ടൈമിൽ സ്കൂളിലെത്തണം. കീപ് ദ സ്കൂൾ ക്ലീൻ, സ്കൂള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കണം, സൂക്ഷിക്കണം. ഇനി ഡോൺസോ, ഡോൺസ് കീപ് ദ മോർണിംഗ് അസംബ്ലി. മോർണിംഗ് അസംബ്ലി ഒഴിവാക്കരുത്. മോർണിംഗ് അസംബ്ലിക്ക് മുമ്പേ തന്നെ സ്കൂളിലെത്തിയിരിക്കണം. ഡോൺ ബ്രിങ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസ് കൊണ്ടുവരാൻ പാടില്ല. ഡോൺ യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. പൊട്ട വാക്കുകൾ, മോശമായ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മോശമായ ഭാഷ ഉപയോഗിക്കരുത്. ഡോൺ ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. സ്കൂളിലെ വസ്തുവകകൾ നശിപ്പിക്കരുത്. ഡോൺ ലിറ്റർ ദ സ്കൂൾ പ്രമിസസ്. സ്കൂളിൻ്റെ ചുറ്റുപാടും നാശമാക്കരുത്. സ്കൂളിൻ്റെ ചുറ്റുപാടും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ഡൂസ് ആൻഡ് ഡോൺസ് കൊടുത്തിരിക്കുന്നുണ്ടോ. ഇനി ഇത് സ്കൂളിനെ കുറിച്ചുള്ള ഡൂസ് ആൻഡ് ഡോൺസാണ്. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഇസ് ഓൺ ലീവ്. നിങ്ങളുടെ ടീച്ചർമാരിൽ ഒരാൾ ലീവാണെന്ന് വിചാരിക്കുക. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. അപ്പോൾ ടീച്ചർ അവിടെ ഇല്ല എങ്കിൽ ടീച്ചറുടെ ആബ്സെൻസിൽ ക്ലാസ് റൂമിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഡൂസും ഡോൺസും ഒന്ന് എഴുതി വെക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ഡൂസ് നോക്കിയേ. ഒന്ന് തന്നിട്ടുണ്ട് എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. കംപ്ലീറ്റ് ദ നോട്ട്സ്. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. റീഡ് ബുക്സ്. റൈറ്റ് ദ ന്യൂ വേർഡ്സ് 10 times. പുസ്തകം വായിക്കുക. പുതിയ വാക്കുക 10 times എഴുതി പഠിക്കുക. ഒബേ ദ ലീഡേഴ്സ്. ലീഡേഴ്സിനനുസരിക്കുക. ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുക. അത് ഡൂസ്. ഡോൺസോ,
ഡോണ്ട് മേക്ക് നോയ്സ്, ഡോണ്ട് പ്ലേ ഇൻ ക്ലാസ്, ഡോണ്ട് ടോക്ക് ടുഗെദർ, ഡോണ്ട് യൂസ് ബാഡ് വേർഡ്സ്, ഡോണ്ട് ഡിസ്റ്റർബ് അതേഴ്സ് എന്നൊക്കെ ഡോൺസ് ആണ്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കരുത്, ക്ലാസ്സിൽ കളിക്കരുത്, ഒരുമിച്ചുകൂടി വർത്തമാനം പറയരുത്, മോശം വാക്കുകൾ ഉപയോഗിക്കരുത്, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ള ഡോൺസും നമുക്ക് ക്ലാസ് റൂം ഡിസിപ്ലിന് വേണ്ടിയിട്ട് എഴുതിയിടാവുന്നതാണ്. ആക്ടിവിറ്റി 9 നോക്കാം കൂട്ടുകാരെ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ പാഠഭാഗത്തിൽ നിന്നും എടുത്തിരിക്കുന്ന തന്നെയാണ്, കഥയിൽ നിന്ന് എടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ വായിച്ചു നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്ത വാക്കുകളൊന്ന് നോക്കാം. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കണം. അപ്പോൾ വിത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതെന്താണ്? പ്രിപ്പൊസിഷനാണ്. ഐ വോണ്ട് ടു സ്വിംഗ് ഓൺ ദ സ്വിംഗ്, ഓൺ പ്രിപ്പൊസിഷനാണ്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിൽ പോകേണ്ട, ടു ലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ടു എന്താണ്? പ്രൊപ്പൊസിഷനാണ്. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം. ജസ്റ്റ് ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. അപ്പോൾ തൻ്റെ കൈകളിൽ നിന്നും അമ്മയുടെ സ്നേഹം നിറഞ്ഞ ഉമ്മ ഹൃദയത്തിലേക്ക് ഫീൽ ചെയ്തു, ജസ്റ്റിന് ഫീൽ ചെയ്തു. അപ്പോൾ ഫ്രം എന്ന് പറഞ്ഞാൽ ഇൽ നിന്നും എന്നാണ് അർത്ഥം. ഇങ്ങനെ ഒരുപാട് പ്രൊപ്പൊസിഷൻസ് ഉണ്ടെന്ന് കൂട്ടുകാർക്കറിയാലോ. ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഓൺ മുകളിൽ, അണ്ടർ അടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ഓഫ് ഡേ ഉഡെ എന്നാണ് അർത്ഥം, ടു ലേക്ക് എന്നാണ് അർത്ഥം, ഫ്രം ഇൽ നിന്നും എന്നാണ് അർത്ഥം, വിത്ത് കൂടെ എന്നാണ് അർത്ഥം, അറ്റ് സമയത്തിന് മുമ്പ് ഉപയോഗിക്കുന്നു, ഡേയ്സിന് മുമ്പ് ഓൺ ഉപയോഗിക്കുന്നു, ബൈ ടൈം ഒരു ടാർജറ്റ് ടൈം കൊടുത്ത ബൈ എന്ന് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൊപ്പൊസിഷനുമായി ബന്ധപ്പെട്ട്. പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലർ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാഠഭാഗത്തു നിന്നും കുറച്ച് സെൻറ്റൻസുകൾ, പ്രിപ്പൊസിഷനുള്ള സെൻറ്റൻസുകൾ അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ആ സെൻറ്റൻസുകൾ നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസുകളിലൊക്കെ എന്തുണ്ടായിരിക്കണം? പ്രിപ്പൊസിഷനുള്ള സെൻറ്റൻസുകൾ ഇതേപോലെ കുറേ ഉണ്ട്, ചെറിയ കുറച്ച് സെൻറ്റൻസുകൾ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. പിന്നെ ആക്ടിവിറ്റി 10 കടന്നു കഴിഞ്ഞാൽ പ്രിപ്പൊസിഷൻ ഫില്ല് ചെയ്യാനാണ്. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജസ്റ്റർ റക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. ജസ്റ്റർ റക്കൂണും അവൻ്റെ ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അവിടെ തന്നിട്ടുണ്ട്. റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്, മിസ്സിംഗ് വേർഡ്സ് അവിടെ എഴുതുക. മിസ്സിംഗ് വേർഡ്സ് ഇവിടെ പ്രിപ്പൊസിഷനാണ്. വിത്ത്, ടു, ഫ്രം, ഇൻ എന്നുള്ള 4 പ്രിപ്പൊസിഷൻ അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം 4 എക്സ്ചേഞ്ച്, 1, 2, 3, 4 ടീച്ചർ പറയുന്നു, ചെസ്റ്റ് പറയുന്നു, പിന്നെ ടീച്ചർ, പിന്നെ ചെസ്റ്റ് പറയുമ്പോൾ ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്, ഫോറസ്റ്റിൽ നിന്നും. അപ്പോൾ ഫ്രം അവിടെ വേണം. അടുത്ത സെൻറ്റൻസ് ഓക്കെ, ടീച്ചർ പറയുന്നു, വെൽ വട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്, കാട്ടിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്നാണ് അവിടെ വരിക. പിന്നെ ചെസ്റ്റ് അവിടെ പറയുന്നു, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. അപ്പോൾ അവിടെ ഇന്നല്ലേ, മരത്തിൻ്റെ ഷെയ്ഡിൽ കളിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അവിടെ ഓൾറെഡി അത് തന്നിട്ടുണ്ട്. പിന്നെ ടീച്ചർ പറയുന്നതും കഴിഞ്ഞ് ചെസ്റ്റ് പറയുന്നതിൽ ഒരു ഗ്യാപ്പുണ്ട്. ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം. അപ്പോൾ വിത്ത് അവിടെ യൂസ് ചെയ്തു. പിന്നെ ടീച്ചർ പറയുക, ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റ്, വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്, എന്നാണ് നീ എൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ടു എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അടുത്ത ആക്ടിവിറ്റി, ദ ഫോളോയിങ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് എയ്നു, ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. ഒരു ഡയറി എൻട്രി, ഐനുവിൻ്റെ ഡയറി എൻട്രി തന്നിട്ടുണ്ട്. അതിൽ കുറേ മിസ്റ്റേക്കുകളുണ്ട്, ആ മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാനാണ് എഡിറ്റിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ തുടക്കം തന്നെ ഐ എന്നുള്ളത് സ്മോൾ ലെറ്റർ ഇട്ടേക്കണേ. അപ്പോൾ ഐ ക്യാപിറ്റലാക്കാം. വെൻറ്റ് വിത്ത്, അവിടെ പ്രൊപ്പൊസിഷൻ ടു ആണ് വേണ്ടത്. ഐ വെൻറ്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്, ഞാൻ കുറച്ച് പഴങ്ങൾ മേടിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോയി. ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ്, അല്ല ഓൺ ദ ഷെൽഫ്, ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഞാൻ ഓറഞ്ച്, നല്ല വലിപ്പമുള്ള ഓറഞ്ച് കണ്ടു, ഞാനത് വാങ്ങാനായിട്ട് തീരുമാനിച്ചു. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് ഷോർ, അല്ല ഓൺ ദാറ്റ് സ്റ്റോർ, അല്ല ഇൻ ദാറ്റ് സ്റ്റോർ. ഞാൻ ആ കടയിൽ വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരനെ കണ്ടു, എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ മൈ ഫ്രണ്ട്, അപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം. അപ്പോൾ മൈ എം ക്യാപിറ്റൽ, മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക്, അല്ല ടു ദ പാർക്ക്, പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, അല്ല ഐ വെൻറ്റ് വിത്ത് ഹെർ, ഞാൻ അവളുടെ കൂടെ പോയി. വിത്താണ് വേണ്ടത്, ഫ്രം അല്ല. ഫ്രം എന്ന് പറഞ്ഞാൽ ഇൽ നിന്നു എന്നാണ് അർത്ഥം, വിത്ത് കൂടെ എന്നാണ് അർത്ഥം. അപ്പം ഞാൻ അവളുടെ കൂടെ പോയി. പിന്നെ എന്തുണ്ടായത്? വി സാറ്റ്, അടുത്ത സെൻറ്റൻസ് അല്ലേ, അപ്പോൾ വി ക്യാപിറ്റൽ, ഡബ്ല്യു ക്യാപിറ്റൽ വേണ്ടേ. വി സാറ്റ് അറ്റ് ദ ബെഞ്ച്, അല്ല ഓൺ ദ ബെഞ്ച്, ആൻഡ് എയ്റ്റ് ദ ഓറഞ്ച് ടുഗെദർ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഓറഞ്ച് കഴിച്ചു.
പിന്നെ ഐ സ്മോൾ ലെറ്റർ, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ ഐ ക്യാപിറ്റൽ അടിക്കുക. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ ഇൻ ടു ദ ക്യാബേജ്. അപ്പോൾ എന്നിട്ട് ആ ഓറഞ്ചിൻ്റെ തൊലി ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു, പാർക്കിലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു. ഇൻ ടു ആണ് അവിടെ വേണ്ടത്. പിന്നെ ഈ ഐ എന്നുള്ളത് എവിടെ എഴുതിയാലും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണ് എഴുതാവൂ എന്നുള്ള കാര്യം കൂട്ടുകാർ മറക്കരുത്. കൂടാതെ ഫുൾ സ്റ്റോപ്പിന് ശേഷം തുടങ്ങുന്ന ഏത് സെൻറ്റൻസും, ഏത് സെൻറ്റൻസിൻ്റെയും സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യവുമാണ് ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ പഠിക്കേണ്ടത് മെയിനായിട്ട്. ഒട്ടും വൈകാതെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ് കൂട്ടുകാരെ. ആക്ടിവിറ്റി 12, റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻ ടു ടു. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. രണ്ട് സെൻറ്റൻസുകളെ ആൻഡ് വെച്ച് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് രണ്ട് സെൻറ്റൻസ് ആക്കണം, സെപ്പറേറ്റ് സെൻറ്റൻസുകളാക്കണം. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ് എന്നുള്ള സെൻറ്റൻസ് തന്നിരിക്കുന്നു, അതിന് രണ്ട് സെൻറ്റൻസുകളാക്കി അവിടെ മാറ്റിയിട്ടുണ്ട്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ചോയ്സ്, ആൻഡ് കട്ട് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, സബ്ജക്റ്റും വെർബും അവിടെ കൂട്ടിച്ചേർത്തു. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ് എന്നുള്ളത് എങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് എന്നുള്ളത് ഫസ്റ്റ് സെൻറ്റൻസ്, പിന്നെ ആൻഡ് വേണ്ട, പിന്നെന്താ യു ക്യാൻ ആഡ് ചെയ്യുക, യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അടുത്ത സെൻറ്റൻസ്, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഓ ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ആൻഡ് വരെയുള്ളത് ഒരു സെൻറ്റൻസ്, ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത വരിയിൽ രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതുക, ഷി കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാസേജ് തന്നെ തന്നിട്ടുണ്ട് കൂട്ടുകാരെ. അതിൽ സിമ്പിളായിട്ട് അത് ഡിവൈഡ് ചെയ്യാം, പേടിക്കൊന്നും വേണ്ട. ക്യൂരിയസ് റക്കൂൺ ലീവ്ഡ് ഇൻ ദ വുഡ്സ്, ഫുൾ സ്റ്റോപ്പ്. ആൻഡ് ഇറ്റ് ലൈക്ക്ഡ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ലൈക്ക്ഡ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്, സെക്കൻഡ് സെൻറ്റൻസ്. വൺ ഡേ ടു ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്ട്, ഫുൾ സ്റ്റോപ്പ്. ആൻഡ് വേണ്ട, ഇറ്റ് ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡൻ, അപ്പോൾ അത് ഫുൾ സ്റ്റോപ്പ്. അടുത്ത സെൻറ്റൻസോ, ഇറ്റ് പ്ലേസ് ദ ഒബ്ജെക്ട് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ്, ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് സ്റ്റെയേർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ, ദ റക്കൂൺ, അത് അടുത്ത സെൻറ്റൻസ്, ദ റക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ്, ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്, അതടുത്ത സെൻറ്റൻസ്. അങ്ങനെ ആൻഡ് മാത്രം കട്ട് ചെയ്ത സിമ്പിളായിട്ട് ആ സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് സെൻറ്റൻസുകളാക്കി മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ കൂട്ടുകാരെ. അടുത്ത ആക്ടിവിറ്റി നോക്കൂ, ആക്ടിവിറ്റി 13. ഷാൽ വി പ്ലേ വിത്ത് വേർഡ്സ്, വാക്കുകൾ കൊണ്ട് കളിക്കാം. കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ക്ലൂസ് വായിച്ചാൽ തന്നെ നമ്മൾ ആ ഗ്ലോസറി പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരുവിധം എല്ലാ പസിലും നമുക്ക് കിട്ടും. അപ്പോൾ അക്രോസും ഉണ്ട്, ഡൗണും ഉണ്ട്. അക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട്, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് അല്ലേ. അപ്പോൾ നോക്കൂ, മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ സ്വിങ് അല്ലേ കൂട്ടുകാരെ. അഞ്ച് സ്പെല്ലിംഗ് തന്നെയല്ലേ സ്വിങ്ങിനുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലൂവിൽ നിന്ന് സ്വിങ് എന്നുള്ള വാക്ക് നമ്മൾ കണ്ടെത്തി ഊഞ്ഞാൽ. ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സോ, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്കാമ്പർ, നമ്മുടെ ബെയറിൻ്റെ ഒക്കെ എന്താണ് സ്റ്റെപ്പാണ് അങ്ങനെ അല്ലേ, അങ്ങനെയാണ് ഓടുക നമ്മുടെ കരടിയൊക്കെ. ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്, നല്ലൊരു കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കുന്നതിനെ കോസിനെസ് എന്നാണ് പറയുക അല്ലേ, കോസി എന്നാണ് ആ വാക്ക്. അപ്പോൾ ഒന്നാമത്തെ വാക്ക് കിട്ടി, അഞ്ചാമത്തെ വാക്ക് കിട്ടി, ഏഴ് ലെറ്ററുള്ള സ്കാമ്പറിന് കിട്ടി, ഏഴാമത്തെ വാക്കും കിട്ടി. അത് മൂന്നും അക്രോസ് ആണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതേണ്ടത്. അടുത്തത് ഡൗൺ, രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആറാമത്തെ ഡൗൺ താഴേക്കാണ് സ്പെല്ലിങ്ങുകൾ ഓരോന്ന് എടുത്ത് എഴുതേണ്ടത് കേട്ടോ. ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ, എന്തെങ്കിലും സംഭവം കൊണ്ട് പൊതിയുന്നതിന് റാപ്പ് എന്നല്ലേ പറയുക, WRAP, നാല് ലെറ്റർ തന്നെ ഉള്ളൂ, റാപ്പാണത്. റബ് സംതിങ് ജെൻലി വിത്ത് ദ നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ, സ്നേഹം കാണിക്കാൻ മൂക്കുകൊണ്ട് ഉരുമുന്നതിന് എന്താ പറയുക, നസിലാണ് നസിൽ, NU. ആറ് ലെറ്ററല്ലേ, NU ZZ LE. അപ്പോൾ NU ZZ മൂന്ന് സ്പെല്ലിങ് ZLE, അടുത്ത മൂന്ന്, അപ്പോൾ ആറായി, അപ്പോൾ നസിൽ കിട്ടി. ഇനി നാലാമത്തെയും ഈ ഡൗൺ ആണ് താഴേക്ക് എഴുതേണ്ടതാണ്, ഫ്രൈറ്റനിങ് ആണ്, സ്കെയറി എന്നാണ് ആ വാക്ക് പേടിപ്പിക്കുന്നത്, ഫ്രൈറ്റനിങ് എന്നാണ് അർത്ഥം. ഇനി ആറാമത്തെ വാക്കും ഡൗൺ ആണ് എഴുതേണ്ടത്, ആൻ ഒബ്ജെക്ട് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത്, ഒരു കുട്ടിക്ക് കളിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു, ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വസ്തു എന്നാണ്, ടോയ് ആണ്, കുട്ടിയുടെ കളിപ്പാട്ടാണ് അല്ലേ, ടോയ്, ത്രീ ലെറ്റേഴ്സ് ഓൺലി, TOY.
അപ്പോൾ അതിവിടെ ഇൻസെറ്റിൽ എഴുതിയിട്ട് ഞാനത് ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്വിങ്ങും റാപ്പൊക്കെ ഇങ്ങനെയാണ് പസിൽ എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നത്. വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇത്. കൂട്ടുകാരെല്ലാവരും അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.